ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബേബി മോൾഡ് ആണ്. അത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. സിലിക്കണിൻ്റെ ബേബി മോൾഡ് ആണ്. ഇതിന് സ്റ്റാർട്ടിങ് ഒരു 400 to 500 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലേ ആണ്. സാധാരണ ക്ലേ പോലെയല്ല. സാധാരണ ക്ലേ എന്ന് പറഞ്ഞാൽ എയർ ഡ്രൈ ക്ലേ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് പല കളേഴ്സിൽ കിട്ടും. പക്ഷേ ഈ കളറിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലേ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ക്ലേ യൂസ് ചെയ്യുന്നത് പോലെയല്ല. ഈ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിമണ്ണ് കണ്ടിട്ടില്ലേ, കളിമണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ക്ലേ ആണിത്. അപ്പോൾ ഈ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഇത്. സാധാരണ ക്ലേ നമ്മൾ വെള്ളം ഒന്നും മിക്സ് ചെയ്യാറില്ല. പക്ഷേ ഈ ക്ലേ എന്ന് പറഞ്ഞാൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. കളിമണ്ണ് പോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഈ ക്ലേ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് അധികം ഭാരപ്പെട്ട പണിയൊന്നുമല്ല, എന്നാലും കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് യൂസ് ചെയ്യാവുന്ന വിധത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ മോൾഡിലൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് സിമ്പിളൊന്നുമല്ല. കാരണം നമ്മൾ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിലും അത്ര ഷേപ്പിലും അല്ലെങ്കിൽ അത്ര പെർഫെക്ഷനിലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മോൾഡിൽ വെച്ചിട്ട്, ഈ ക്ലേ നമ്മൾ ആ മോൾഡിൽ വെച്ചിട്ട് അത് ഉണങ്ങുമ്പോൾ, അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആ മോൾഡിൽ നിന്ന് ആ ക്ലേ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബേബിയുടെ ഷേപ്പിലായിട്ടുണ്ടാവും എന്ന് പറയാം. പക്ഷേ അത്രയ്ക്കും പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരണം അതിനെ. അപ്പോൾ എല്ലാവരും പറയണ പോലെ മോൾഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും ശരിയാണ്, പക്ഷേ അതിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ ക്ലേ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. വെള്ളം അധികം ഒഴിക്കാനോ കാര്യങ്ങൾക്കൊന്നും പാടില്ല. അതിൻ്റെ അകത്ത് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമ്മൾ ആ മോൾഡിലേക്ക് ഈ ക്ലേ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പറഞ്ഞ ക്ലേ ഒക്കെ 24 മണിക്കൂർ എടുക്കും ഉണങ്ങാൻ. പക്ഷേ ഇത് 24 മണിക്കൂർ എടുക്കുമെങ്കിലും ഇതൊരു പെർഫെക്റ്റ് കളറിലും കാര്യങ്ങളിലൊക്കെ കിട്ടാനായിട്ട് 2 ദിവസമെങ്കിലും വെക്കണം എന്നാണ്. സോ അപ്പോൾ നമുക്ക് നമ്മൾ ഇത് ജസ്റ്റ് എല്ലായിടത്തും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ഭാഗത്ത് നമ്മൾ കുറവാണ് വെച്ചേക്കണമെങ്കിൽ അതിൻ്റേതായ ഇംപെർഫെക്ഷൻസൊക്കെ അതിലുണ്ടാവും. സോ നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ ഈ മോൾഡിൽ ക്ലേ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 ദിവസം നമ്മൾ വെക്കുക. നമുക്ക് ഇപ്പോൾ ഒരു സമയമില്ല, 1 ദിവസം കൊണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ദിവസമെങ്കിലും വെക്കണം. അപ്പോൾ നമ്മൾ ഇത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണങ്ങാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് കട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ വിടിയിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ, കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് അല്ല, അപ്പോൾ നമ്മൾ പൊട്ടിപ്പോവാതെ അത് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ബേബീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവിടെ ഇവിടെയൊക്കെ ഒക്കെ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് അത്ര സോഫ്റ്റൊന്നല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല മോഡലിങ്ങൊക്കെ ചെയ്യണം വല്ല ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇത് ഷേപ്പ് ചെയ്തും അതേപോലെ തന്നെ ക്ലേ ഇല്ലാത്ത ഭാഗങ്ങളിൽ ക്ലേ വെച്ചൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർട്ടിഫിഷ്യൽ ലീഫാണ്. അപ്പോൾ നമ്മൾ അതിലാണ് ഈ ബേബീനെ പ്ലേസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബേബിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പെസ്റ്റൽസാണ്. ഓയിൽ പെസ്റ്റൽസോ അല്ലെങ്കിൽ ഏത് പെസ്റ്റൽസാണോ ഉള്ളത് അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ബേബി ഫുള്ള് അല്ലെങ്കിൽ ബേബി തന്നെ വേണമെന്നില്ല, ഒരു മനുഷ്യനെടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ കളറായിരിക്കണം എന്നില്ല. കഴുത്തിലും ഹെയറിലും ഒക്കെ കളർ ഡിഫറൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ പൊടി യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ഒരു കളർ, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഹെയറും അതിൻ്റെ കഴുത്തിലും അതിൻ്റെ ബാക്കിലൊക്കെ ഒരു കളർ ചേഞ്ച് വരുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബേബിയുടെ ചീക്സിലും കാര്യങ്ങളിലൊക്കെ ഒരു റെഡിഷ് കളർ വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ
ബാക്കിലും ഹെയറിലൊക്കെ ആയിട്ട് ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നുണ്ട്. പെസ്റ്റൽസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ മേക്കപ്പിൽ ഐ ഷാഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതല്ലേ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പൊടി പോലത്തെ വല്ല കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു ഡ്രസ്സാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡെക്കറേറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു ക്യാപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്കേർട്ടോ അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ അങ്ങനെ ആക്കാനായിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പരന്ന സർഫസിൽ നമ്മൾ ക്ലേ ഇട്ടിട്ട് ഒരു പേനയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഉരുണ്ട വല്ല സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലേ ഒരു ഷീറ്റ് പോലെ കിട്ടും. അപ്പോൾ അത് നമുക്ക് എന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള സംഭവങ്ങൾ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആ കട്ട് ചെയ്തെടുക്കുന്ന സാധനം നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു റോസ് പൂ പോലെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കളയുന്ന പീസുകൾ വെറുതെ കളയാതെ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവറായിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഷീറ്റ് ഈ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ പ്ലീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് അവിടെ ആ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലീറ്റ് പോലെ കിട്ടും. സാധാരണ നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ പ്ലീറ്റൊക്കെ ചെയ്യുമ്പോൾ തുന്നണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ക്ലേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലീറ്റായിട്ട് കിട്ടും. നമുക്കിനി ആ ബേബിയുടെ മേത്ത് വെച്ച് നോക്കാം എത്ര സൈസ് വേണം, കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് അഴിച്ചെടുക്കാം, ഇനി അത് വെക്കണ്ട, അത് ജസ്റ്റ് ഇലയിൽ വെക്കാൻ നേരത്ത് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ തുപ്പി ചെയ്യാം. അപ്പോൾ തുപ്പി ചെയ്യാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ക്ലേ കുറച്ചെടുക്കുക, അതൊന്ന് റൗണ്ട് അപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് നോക്കാം എത്ര വേണം എന്നൊക്കെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ട്, അതായത് തുപ്പിയുടെ ഷേപ്പൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കത് വെക്കാം. അത് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല. അത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉണ്ടയും കൂടി ഉരുട്ടിയിട്ട് ആ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ലുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ കമ്പിയോ അല്ലെങ്കിൽ നമ്മൾ വല്ല കത്രികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ നമ്മളൊരു ഫാബ്രിക് പോലെ നമുക്ക് തോന്നിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ വെക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ക്ലേ തന്നെയാണ് തോന്നിക്കും. പക്ഷേ ടെക്സ്ചറിൽ വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ അതൊരു തുണിയായിട്ടോ നമുക്ക് തോന്നും. അപ്പോൾ ഇനി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ലീഫിൽ നമ്മൾ ഈ ബേബീനെ വെക്കുകയാണ്. അതിനെ വെച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിവിക്കോളോ കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവറും നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊരു തണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പിയൊക്കെ യൂസ് ചെയ്ത് തണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലീഫൊക്കെ ഉണ്ടാക്കി വീട്ടിലിങ്ങനെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.